ശാസ്ത്ര സാങ്കേതികതയുടെ നൂതന സാധ്യതകളെ കീഴടക്കുന്നതിനൊപ്പം ആശാഭാരത സംസ്കാരത്തെ അറിയുവാനും കഴിയണമെന്ന് ഡോക്ടർ രാജു നാരായണ സ്വാമി. മന്നം ജയന്തി ആഘോഷങ്ങളുടെ ഭാഗമായി NSS കുവൈറ്റ് സംഘടിപ്പിച്ച പരിപാടി ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. ശാസ്ത്ര സാങ്കേതികതയുടെ നൂതന സാധ്യതകളെ കീഴടക്കുന്നതിനോടൊപ്പം ആർഷഭാരത സംസ്കാരത്തെ അറിയുവാൻ നമുക്ക് സാധിക്കണമെന്ന് ഡോക്ടർ രാജു നാരായണ സ്വാമി പറഞ്ഞു. മഹത്തരമായ സംഭാവനകളാണ് പ്രവാസികൾ നാടിന് നൽകുന്നത്. വരും തലമുറ നാടിനോട് പ്രതിബദ്ധതയുള്ളവരാകണമെങ്കിൽ അവരെ വളർത്തുന്ന കാര്യത്തിൽ ശ്രദ്ധ വേണമെന്നും അദ്ദേഹം പറഞ്ഞു. ഈ വചനത്തെയാണ് നായർ സർവീസ് സൊസൈറ്റിയുടെ പ്രവർത്തനങ്ങൾ അക്ഷരാർത്ഥത്തിൽ അന്വർത്ഥമാക്കുന്നത്. നിത്യേന സൂര്യബിംബത്തെ ആകാശത്തേക്ക് തൊടുത്തുവിടുകയും പ്രപഞ്ചത്തിൻ്റെ അവിരാമമായ വൃദ്ധക്ഷയ പ്രക്രിയയ്ക്ക് ശ്രുതി ചേർത്ത് പ്രവഹിക്കുകയും ഹിമവത്ഗിരിയുടെ കരളലിഞ്ഞു വാർന്ന കണ്ണീരിനെ ദുഃഖാർത്തനായ മനുഷ്യൻ വാർക്കുന്ന കണ്ണീരിനോട് കൂട്ടിക്കലർത്തി ഒഴുക്കുകയും ചെയ്യുന്ന ഗംഗാപ്രവാഹം പോലെ നിർമ്മലമായ മനസ്സുള്ളൊരു തലമുറയാണ് ഇന്നത്തെ കാലഘട്ടത്തിന്റെ ആവശ്യം. നായർ സർവീസ് സൊസൈറ്റി കുവൈറ്റിന്റെ മന്നം ജയന്തി ആഘോഷം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു രാജു നാരായണ സ്വാമി. വിദ്യാഭ്യാസ രംഗത്തും സാമൂഹ്യ രംഗത്തും NSS ഉണ്ടാക്കിയ മുന്നേറ്റം സമൂഹത്തിന് വെളിച്ചം പകർന്നു നൽകിയെന്നും വിദ്യാഭ്യാസം എന്നത് കേവലം ജോലി നേടാനുള്ള മാർഗം മാത്രമല്ലെന്നും മൂല്യങ്ങൾ ഉയർത്തിപ്പിടിച്ച് ജീവിക്കുവാനുള്ള ഉപാധി കൂടിയാണെന്നും ഡോക്ടർ രാജു നാരായണ സ്വാമി അഭിപ്രായപ്പെട്ടു. NSS കുവൈറ്റിന്റെ ആഭിമുഖ്യത്തിൽ കാൽദിയ യൂണിവേഴ്സിറ്റി ഓഡിറ്റോറിയത്തിൽ നടന്ന 143-ാമത് മന്നം ജയന്തി ആഘോഷം NSS കുവൈറ്റ് പ്രസിഡന്റ് പ്രസാദ് പത്മനാഭൻ അധ്യക്ഷനായി. ജനറൽ സെക്രട്ടറി സജിത് സി നായർ, ട്രഷറർ ഹരികുമാർ, വനിതാ കൺവീനർ ഡോക്ടർ മഞ്ജുഷ രാജേഷ് എന്നിവർ സാംസ്കാരിക സമ്മേളനത്തിൽ സംസാരിച്ചു. ഉന്നത വിജയം കരസ്ഥമാക്കിയ വിദ്യാർത്ഥികൾക്കായുള്ള സ്വർണ മെഡലും മന്നം ജയന്തി പുരസ്കാരവും വേദിയിൽ വിതരണം ചെയ്തു. മന്നം ജയന്തി ആഘോഷങ്ങളുടെ ഭാഗമായി പുറത്തിറക്കിയ സ്മരണികയുടെ പ്രകാശനം വേദിയിൽ നടന്നു. കുഴൽമന്ദം രാമകൃഷ്ണന്റെ നേതൃത്വത്തിൽ നടന്ന മൃദുതരംഗവും ജ്യോതിദാസിന്റെ അഷ്ടപദിയും വേറിട്ടൊരു അനുഭവമായിരുന്നു. ശ്രീനാഥ് പാർവതി മേനോൻ ടീമിന്റെ സംഗീത വിരുന്നും കുട്ടികൾ അവതരിപ്പിച്ച നൃത്തവും അരങ്ങേറി. സുജിത് സുരേശൻ, ജനം, കുവൈറ്റ്.